ുളം ഗ്യാസ് ഇൻസുലേറ്റഡ് സബ്സ്റ്റേഷന്റെ ഉദ്ഘാടനം ഒക്ടോബർ നടക്കും ഉദ്ഘാടന സമിതി രൂപീകരിച്ചു കെ എസ് ഇ ബി കുന്നുകുളം ഇലക്ട്രിക്കൽ ഡിവിഷൻ കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ എ സി മൊയ്തീൻ എം എൽ എ അധ്യക്ഷനായി ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ചൊവന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചിത്ര വിനോഭാജി കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ എ വി വല്ലഭൻ ട്രാൻസ്ഗ്രിഡ് ചീഫ് എഞ്ചിനീയർ അരുണൻ തുടങ്ങിയവർ സംസാരിച്ചു എ സി മൊയ്തീൻ എം എൽ എ ചെയർമാനും അരുണൻ ജനറൽ കൺവീനറുമായാണ് സംഘാട സമിതി രൂപീകരിച്ചത് കുന്നംകുളത്തെ ഇരുന്നൂറ്റി ഇരുപത് കെ വി ഗ്യാസ് ഇൻസുലേറ്റഡ് സബ്സ്റ്റേഷന്റെ ഉദ്ഘാടനം ഒക്ടോബർ വൈകിട്ട് മൂന്ന് മണിക്ക് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിർവഹിക്കും എ സി മൊയ്തീൻ എം എൽ എ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ രമ്യ ഹരിദാസ് എം പി മുഖ്യരതിയാകും കുന്നംകുളത്തെ നിലവിലെ നൂറ്റിപ്പത്ത് കെ വി സബ്സ്റ്റേഷന്റെ ശേഷി ഇരുന്നൂറ്റി കെ വിയിലേക്ക് ഉയർത്തുന്നതിന്റെ ഭാഗമായി ഇരുന്നൂറ്റി കെ വിയുടെ ഗ്യാസ് ഇൻസുലേറ്റഡ് സബ്സ്റ്റേഷന്റെ നിർമ്മാണം ട്രാൻസ്ഗ്രിഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പൂർത്തീകരിച്ചത് പദ്ധതി പ്രാവർത്തികമാകുന്നതോടെ വൈദ്യുതി തടസ്സം പാടെ ഒഴിവാക്കാനും വൈദ്യുതി വിതരണം സുഗമമാക്കാനും കഴിയും തൃശൂർ മാടക്കത്തറയിൽ പവർ ഗ്രിഡ് പുതുതായി നിർമ്മിച്ച എച്ച് വി ഡി സി സ്റ്റേഷനിൽ നിന്നും മാലാപ്പറമ്പിലേക്ക് പോകുന്ന ലൈനിൽ നിന്ന് വടക്കാഞ്ചേരി മുതൽ കുന്നങ്ങളം വരെ പുതിയ മൾട്ടി സർക്യൂട്ടിനാവശ്യമായ ടവറുകൾ സ്ഥാപിച്ചാണ് വൈദ്യുതി എത്തിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത് കെ വി ഗ്യാസ് ഇൻസുലേറ്റഡ് സബ്സ്റ്റേഷനും അനുബന്ധ ലൈനുകൾക്കുമായി നൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപ ഭരണാനുമതി ലഭിച്ച പദ്ധതികളാണ് ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നത് ട്രാൻസ്ഗിഡ് എന്ന എസ് പി വി ആണ് പ്രസ്തുത പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത് ട്രാൻസ്കിഡ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെയും കേരള ഗവൺമെൻറിൻ്റെയും സംയുക്തമായിട്ടുള്ള ഒരു പദ്ധതിയാണ് വൈദ്യുതി തടസ്സം എന്നുള്ളത് കുന്നംകുളത്തിൻ്റെയും സമീപ പ്രദേശങ്ങളുടെയും ഒരു ശാപം ആകുന്ന സ്ഥിതി ഉണ്ടായിരുന്നത് അത് സ്ഥിരമായിട്ട് മാറുവാൻ പോവുകയാണ് അടുത്ത വർഷത്തേക്കുള്ള വൈദ്യുതി വികസന പ്രവർത്തനങ്ങളാണ് ഈ മേഖലയിൽ നടന്നുവരുന്നത് കുന്നങ്ങളം സബ് സ്റ്റേഷനു പുറമേ സമീപത്തുള്ള പുന്നിയൂർക്കുളം ഗുരുവായൂർ കണ്ടശാങ്കടവ് അത്താണി വിയ്യൂർ എന്നീ നൂറ്റിപ്പത്ത് കെ വി സബ്സ്റ്റേഷനുകളിലേക്കും ബ്ലാങ്ങാട് ചാവക്കാട് കൊങ്ങണൂർ മുണ്ടൂർ എരുമപ്പെട്ടി വാടാനപ്പള്ളി മുല്ലശ്ശേരി അന്തിക്കാട് എന്നീ മുപ്പത്തിമൂന്ന് കെ വി സബ്സ്റ്റേഷനുകളിലേക്കും ആവശ്യമായ വൈദ്യുതി ഇവിടെ നിന്നും നൽകാനാകും അതിനായി നൂറ് എം വിയ ശേഷിയുള്ള ഇരുനൂറ്റി കെ വിയുടെ രണ്ട് ട്രാൻസ്ഫോർമറുകൾ സ്ഥാപിച്ചിട്ടുണ്ട് വൈദ്യുതി വിതരണം നടത്തുന്നതിന് നൂറ്റിപ്പത്ത് കെ വിയുടെ ഒൻപത് ഫീഡർ ബേയുടെയും മൂന്ന് ട്രാൻസ്ഫോർമർ ബേയുടെയും നിർമ്മാണം പുരോഗമിക്കുകയാണ് ഒന്നാം ഘട്ടത്തിലെ അഞ്ച് ഫീഡർ ബേയുടെയും ഒരു ട്രാൻസ്ഫോർമർ ബേയുടെയും നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് പതിനൊന്ന് കെ വി ട്രാൻസ്ഫോർമറുകളുടെ ശേഷി ഇരുപത്തിയഞ്ച് എം വി എയിൽ നിന്ന് നാൽപ്പത് എം വി എ ആയി ഉയർത്തുന്ന ജോലിയും മൂന്ന് ബേഗുകളുടെ നിർമ്മാണവും ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ് നിലവിലുണ്ടായിരുന്ന നിലവിലുണ്ടായിരുന്നെ വി യാർഡ് പുതുക്കിപ്പണിയുന്ന ജോലികൾ ഈ സാമ്പത്തിക വർഷം തന്നെ പൂർത്തീകരിക്കാൻ സാധിക്കും മൂന്നാം ഘട്ടം പൂർത്തീകരിക്കുന്നതോടെ കുന്നങ്ങളും സബ്സ്റ്റേഷൻ പൂർണ്ണമായും ഓട്ടോമാറ്റിക് ഓപ്പറേഷനിലേക്ക് മാറ്റപ്പെടും വോൾട്ടേജ് ലെവലിൽ മാത്രം ഇരുപത് കോടി രൂപയുടെ പർധികളാണ് നടപ്പിലാക്കപ്പെടുന്നത് സിസിടി വി ന്യൂസ് കേച്ചേരി